എസ്ഐയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡേറ്റാ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ്. ഈയിടയ്ക്ക് നമ്മളെല്ലാവരും കേട്ടൊരു കാര്യമാണ് സ്പ്രിംഗ്ലർ വിവാദം. എന്തായിരുന്നു അത്? എന്തുകൊണ്ടാണ് ആ സ്പ്രിംഗ്ലർ വിവാദം വലിയ രീതിയിൽ ആളിക്കെത്തിയത്? അതിന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊരു പൊളിറ്റിക്കൽ സൈഡുണ്ട്. അതായത് ഒരു പക്ഷേ പുതിയൊരു ഒരു വേറൊരു കമ്പനി ഇതിനകത്തൊരു കണ്ടസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നുവെന്നും അത് കിട്ടാത്തത് കൊണ്ട് ഇതിൻ്റെ വിവരങ്ങൾ ചോർത്തി പ്രതിപക്ഷങ്ങൾക്ക് കൊടുത്തുവെന്നും അങ്ങനെ ആണ് ഇതൊരു വിവാദത്തിലേക്ക് വന്നതെന്നുമുണ്ട്. അതൊരു ഒരു പൊളിറ്റിക്കൽ ആംഗിൾ, അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ സ്പ്രിംഗ്ലർ അതിൻ്റെ ഡേറ്റ സെക്യൂരിറ്റിയെപ്പറ്റിയും മറ്റുമൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. അത് ഭാരതത്തിലല്ല അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്, വെളിയിലാണ്. നമ്മുടെ നിയമം എന്ന് പറയുന്നത് അമേരിക്കയിലെ നിയമമായിരിക്കും നമുക്ക് ബാധകം എന്നൊക്കെ പറഞ്ഞുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു വശം. പക്ഷേ ആക്ച്വലി നമുക്ക് ഈ പറയുന്ന ഒരു ഡേറ്റ, ആളുകളുടെ ഡേറ്റ എടുത്ത് കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് നമുക്കിന്ന് പരിശോധിക്കേണ്ടത്. ഇവിടെ ഉള്ള ആളുകളുടെ മുഴുവൻ ആരോഗ്യ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ ആയിട്ട് ഇവരെ കൊണ്ടുപോയി അതിനെ ഒരു അനലിറ്റിക്സ് ഉണ്ടാക്കി അതിനെ അനലൈസ് ചെയ്ത് ഈ കോവിഡുമായിട്ട് ചേർന്നിട്ടായിരുന്നു ഈ ഒരു 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 കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ആളുകൾക്കാണിത് വ്യാപനമുണ്ടാകുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇതിനെ ഒരു പ്രവചനം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇതിന് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ആരോഗ്യ സേതു ആപ്പ് എന്ന് പറയുന്നത് ഭാരത സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഒരു പ്രവചനങ്ങളും അതിൻ്റെ അനലിറ്റിക്സും അതിനെ പറ്റി ആളുകളെ മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്യുന്നൊരു ആപ്പാണ്. അപ്പോൾ അതിലും ഡേറ്റ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഭാരതം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് കേരളമാണ് അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെന്ന് പറയുമ്പോൾ അതിന് ഒരു ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് കണ്ടേക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പം ഡെഫിനറ്റായിട്ടും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹെൽത്ത് കെയർ ഡേറ്റ എന്ന് പറയുന്നത് വളരെയധികം മൂല്യമുള്ള ഒരു ഡേറ്റയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മരുന്ന് കമ്പനികളും മറ്റുമൊക്കെ ഇതിനുവേണ്ടി മരുന്നുണ്ടാക്കാനും അല്ലെങ്കിൽ സൈബർ എസ്പിയണാജ് എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ എന്ത് തരം മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാനൊക്കെ പറ്റി പറഞ്ഞ് വളരെയധികം ഗവേഷണം ചെയ്യുന്ന രീതിയിൽ ഈ പോപ്പുലേഷൻ്റെ ഡേറ്റ എടുക്കുന്നത് വലിയൊരു വലിയ ബിസിനസ്സായി മാറി. അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളതായിരുന്നു ചർച്ച. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സാധാരണക്കാരന് മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെയാണ് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 1989 മാത്രമാണ് ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കപ്പെടുന്നത്. 1991 ആദ്യത്തെ ലൈവ് വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. ഇന്ന് അവിടെ നിന്ന് ഏതാണ്ട് 2 ബില്യൺ, ഒരു 1.9 ബില്യൺ, ഒരു 200 കോടി വെബ്സൈറ്റോളം ഇന്ന് ഇൻ്റർനെറ്റിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം 1991 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ വളർച്ച ഭീമമാണ്. ഇന്ന് ഞാൻ ഒരുപക്ഷെ നമ്മളുമായിട്ട് സംവാദിക്കുന്നത്, നിങ്ങളിത് എന്നെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആ വെബ്സൈറ്റിൻ്റെ ഇതിലൂടെയാണ്. ഭാരതത്തിൽ ഇന്ന് ഭാരതം ഇൻ്റർനെറ്റ് യൂസേഴ്സിൻ്റെ ആ ശ്രേണി നോക്കുകയാണെങ്കിൽ 3rd US ചൈനയ്ക്കും ശേഷം. അത്രത്തോളം ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഇന്ന് ഭാരതത്തിലുണ്ട്. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ വഴിയും മറ്റുമൊക്കെ നമ്മളിന്ന് പല കാര്യങ്ങളും ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആകട്ടെ, കുട്ടികളെ പഠിപ്പിക്കുന്നതും ആഹാരം ഓർഡർ ചെയ്യുന്നത് വരെ ഇന്ന് ഇൻ്റർനെറ്റ് വഴിയായി. അപ്പോൾ ഏതാണ്ട് 2024, ഇനി ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും പോപ്പുലേഷൻ്റെ ഈ എൻറ്റയർ വേൾഡ് പോപ്പുലേഷൻ്റെ 90% ആളുകളും
ഇൻ്റർനെറ്റ് യൂസേഴ്സ് ആവും, അവരൊരു വെർച്വൽ സ്പേസിലോട്ട് പോകും എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ വെർച്വൽ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ 8.5 ബില്യൺ ഉള്ള പോപ്പുലേഷൻ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 7.5 ബില്യൺ ആളുകളായിരിക്കും നമ്മൾ ഈ കാണുന്ന വെർച്വൽ ഇൻ്റർനെറ്റ് ഡൊമെയിനിലേക്ക് വരിക. അവരെല്ലാവരുടെയും ഡേറ്റ ആ ഒരു വെർച്വൽ സ്പേസിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു നമ്മുടെ ജന പെരുപ്പം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് പലപ്പോഴും അക്രമം കൂടിയിട്ടുള്ളത്, ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടിയിട്ടുള്ളത്. അപ്പം ജനപ്പെരുപ്പം കൂടുന്നതനുസരിച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി. ഇപ്പം സ്ട്രീറ്റ് ഫൈറ്റിംഗ് ആണെങ്കിലും മഗ്ഗിങ് ആണെങ്കിലും ആളുകൾ ഉപദ്രവിക്കുന്നതാണെങ്കിലും കൊലയും പൊള്ളിവയ്പ്പും എല്ലാം നടക്കുന്നത് ജനപ്പെരുപ്പം കൂടിയതോടെ അതിൻ്റെ അനുവാദവും കൂടി. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിലെ പോപ്പുലേഷൻ. നമ്മളൊരു വെർച്വൽ വേൾഡിലോട്ട് പോകുമ്പോൾ അവിടെയും ഇതുപോലെ ഉള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരുപാട് തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇമെയിൽ വഴിയും ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ വഴിയും ഇങ്ങനെ ഒരുപാട് തലത്തിലേക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞു, നടക്കുന്നുണ്ട്. നമുക്കിപ്പം പത്രമാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും ഒക്കെ ഇതിനെപ്പറ്റി നമുക്ക് വളരെ അറിവുണ്ട്. അപ്പം ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കുന്നു, ആ നടക്കാൻ വേണ്ടി എങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന സൈബർ ക്രിമിനൽസിന് നമ്മുടെ ഡേറ്റ കിട്ടുന്നത്, അപ്പോൾ അവിടെയാണ് നമ്മൾ തടങ്ങിയ ഒരു കാര്യത്തിലേക്ക് ചർച്ച പോകേണ്ടത്. അപ്പം ഇവിടുന്ന് നമ്മുടെ ഒരു പേഴ്സണൽ ഡേറ്റ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഒരുപക്ഷെ ആധാർ പോലും ഒരു ഒരു ഡേറ്റ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പം തന്നെ നമ്മുടെ ഒരു വളരെ പ്രൈവറ്റായിട്ടിരിക്കേണ്ട ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒരുപക്ഷെ മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ പാൻ നമ്പർ അറിയാൻ ഒരു വിഷമവുമില്ല. ആ പാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളിടയ്ക്ക് വളരെ ഒരു ഒരു ഇത് മനസ്സിലാക്കിയത് ആധാർ ഡേറ്റ ഉണ്ടാക്കി വച്ചിരുന്ന ഒരു തേർഡ് പാർട്ടി, അപ്പോൾ ഈ ആധാർ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടിക്ക് ഈ ഡേറ്റ യൂസ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അവരുടെ സെക്യൂരിറ്റി റോബസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന വിളിയിൽ നിന്നുള്ള അറ്റാക്ക് ചെയ്യുകയും ആ ഡേറ്റ ചോർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്തു. ശരി, ഒരാളുടെ പാൻ നമ്പർ എടുത്താൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഒരു ആധാർ നമ്പർ എടുത്താൽ എന്താ കുഴപ്പം. അവിടെയാണ് നമ്മൾ വളരെയധികം ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഇൻ്റർനെറ്റ് നമ്മൾ കാണുന്ന ഒരു ബ്രൗസറിൽ ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിങ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറുന്നു. ഇതിന് ഇതൊരു സർഫസ് ലെവൽ കാര്യങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ കാണുന്നതിന് നമ്മളിപ്പം ഈ പറയുന്ന പല ഏരിയസിലും ഇപ്പം ഇവിടെ നമ്മൾ മയക്കുമരുന്ന് വ്യാപാരത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പം മയക്കുമരുന്ന് വ്യാപാരത്തിനെ പറ്റി സംസാരിക്കുമ്പം അത് കിട്ടുന്ന ഒരിടമുണ്ട്, അത് വ്യാപാരം നടക്കുന്ന ഒരിടമുണ്ട്, അത് സാധാരണ എല്ലാവർക്കും അറിയണം എന്നില്ല. പക്ഷെ സാധാരണ എല്ലാവർക്കും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വെർച്വൽ സ്പേസിലും. ഈ വെർച്വൽ സ്പേസിൽ നടക്കുന്ന എന്താ, ഇവിടുത്തെ ഇതിന് പറയുന്ന ഒരു ഡാർക്ക് വെബ് എന്ന് അല്ലെങ്കിൽ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് സാധാരണ ആളുകൾ കണ്ടുപിടിക്കാത്ത ഒരു ഇൻ്റർനെറ്റിൻ്റെ സർഫസ് ലെവലിലുള്ള ഒരു സാധാരണ ബ്രൗസർ എത്തിച്ചേരാത്ത ഒരു സ്ഥലമുണ്ട്, ഒരു ഡെപ്തിലുള്ളൊരു സ്ഥലം, ഒളിച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസും ഫ്രോഡും മറ്റുമൊക്കെ വ്യാപാരം നടക്കുന്നത്. ഇതിനെപ്പറ്റി അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ ഡാർക്ക് നെറ്റിലൂടെ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ വോളിയം ഏതാണ്ട് $6 trillion എന്നാണ് പറയുന്നത്. അപ്പോൾ $6 trillion എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് മനസ്സിലാകണമെങ്കിൽ ഇടയ്ക്ക് പ്രധാനമന്ത്രി പറയുകയുണ്ടായി നമ്മളൊരു $5 trillion എക്കോണമി ആയിട്ട് പോകാനായിട്ട്, അതായത് 2024 നമുക്ക് $5 trillion എക്കോണമി ആകണം. അപ്പം ഇന്ത്യൻ എക്കോണമി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന ഈ ഒരു 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 സൈബർ ക്രൈം നടക്കുന്ന, ഓൺലൈൻ ഫ്രോഡുകൾ നടക്കുന്നതിൻ്റെ വോളിയം, അതിൻ്റെ സാമ്പത്തിക വോളിയം. ഇത് ഒരു
ജനറലി പറയുകയാണെങ്കിൽ ഒരു മയക്കുമരുന്നിൻ്റെ ആഗോള ബിസിനസ്സിനേക്കാൾ ലാഭകരമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വോളിയത്തിലാണ് ഇത് നടക്കുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നാശനഷ്ടങ്ങളെക്കാൾ കൂടുതലാണ് ഈ $6 trillion എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്തുമാത്രം ആക്ടിവിറ്റീസാണ് ഈ ഡാർക്ക് നെറ്റിൽ നടത്തുന്നത്, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി. അപ്പോൾ ഇവരെ എന്നും അപ്പോൾ ഇത് ഇതിനൊരു ഒരു ചെറിയ എക്സാമ്പിൾസൊക്കെ പറയുകയാണെങ്കിൽ, ഇവിടെ മിക്കവാറും എല്ലാ ബാങ്കുകളിലും ഉള്ള ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെ മുഴുവൻ ഡേറ്റയും ഈ ഡാർക്ക് നെറ്റിൽ വാങ്ങിക്കാൻ അവൈലബിളാണ്. അതായത് ആരോ ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ആരൊക്കെയോ ഇത് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡാർക്ക് നെറ്റിൽ പോകണമെങ്കിൽ വാങ്ങിക്കാം. ഇത് വാങ്ങിക്കുന്നത് ആരാ? ഇൻ്റർനെറ്റിനകത്തുകൂടെ പണം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ATMൽ കൂടെ പണം എടുക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ ഉള്ള ഫ്രോഡ്സ്റ്റേഴ്സാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വ്യാപാരം നടത്തും. അപ്പം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ CVV നമ്പർ അതിനകത്ത് കാണില്ല, അല്ലെങ്കിൽ നമ്മളൊരു OTP വന്നാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ചിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കൂടുതൽ തരുന്നു, ആ ക്രെഡിറ്റ് കാർഡിനകത്ത് നിങ്ങൾക്ക് ലിമിറ്റ് കൂട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഓഫറുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു OTP വാങ്ങിച്ച് ആളുകൾ പണം ഇതിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ വളരെ ചെറിയ തോതിലുള്ള ആക്ടിവിറ്റീസാണ്. അപ്പം വളരെ ഡാർക്ക് നെറ്റിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതുപോലെ വളരെ ചെറുത് മുതൽ വളരെ വലിയ ഭീകരമായ ആക്ടിവിറ്റീസ്, അതായത് രാഷ്ട്രങ്ങൾ, നേഷൻ സ്റ്റേറ്റ്സ് പോലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇതിനെപ്പറ്റി ചൈനയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ചൈനയുടെ ഫോണുകളിലും മറ്റുമൊക്കെ ഒരു ഒരു ഇതിനെ സ്പൈ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറൊക്കെ ലോഡ് ചെയ്താണ് ഇന്ത്യയിലേക്ക് വിടുന്നതെന്നും, ഇവർക്ക് ഈ കോളൊക്കെ റൂട്ട് ചെയ്യുമ്പം നമ്മുടെ എല്ലാ ഡേറ്റയും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ വളരെ കണ്ടുപിടുത്തങ്ങളും ചൈനയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് ഇതുപോലുള്ള എസ്പിയണാജ്, ഈ ഡേറ്റ ഇവർ മോഷ്ടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള അക്വസിഷൻസ് ഉണ്ട്. അപ്പം ഇത് വലിയ തോതിലുള്ളത്. പക്ഷേ നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡേറ്റ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഒരിടത്ത് പോയി കഴിയുമ്പോൾ, നമ്മുടെ പാൻ നമ്പർ ആണെങ്കിലും ആധാർ നമ്പർ ആണെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫൈനാൻഷ്യൽ ലോസ് ബാങ്കിങ് അക്കൗണ്ടിൽ നിന്ന് ഉണ്ടാകാനുള്ള ഇമ്മീഡിയറ്റ് ചാൻസസ് ഉണ്ട്. അത് നമ്മൾ വെറുതെ ഒരു ഭാഗ്യം മാത്രമായിരിക്കും അത് ഒരു 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 ഇത്. അപ്പം ഇത് ബാങ്ക് മാത്രമല്ല, മെർച്ചൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണോ ആ മെർച്ചൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൈബർ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടായിരിക്കണം, ബാങ്കിനുണ്ടായിരിക്കണം, ഇൻ്റർമീഡിയറീസിനുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 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 നമ്മുടെ കൈവിട്ടു പോയ പട്ടം പോലെയാണ് നമ്മുടെ ഈ ഇൻഫർമേഷൻ. അതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരുപക്ഷേ ഇന്ന് ഇനി വരും കാലങ്ങളിൽ ഇതിൻ്റെ ഒരു തോത് വളരെയധികം വർദ്ധിക്കുന്നത്, ഏതാണ്ട് 126% കൂടും എന്നാണ് ഗവേഷണ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. അപ്പം ഒരുപക്ഷേ പേഴ്സണൽ ഐഡൻറ്റിറ്റി കൊണ്ട് നമുക്കെന്ത് ഉപദ്രവം വരാം എന്ന് തോന്നാം. ഒരു ഈയിടെ നടന്ന ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ഈയിടെ നടന്ന ഒരു സംഭവം, ജർമ്മനിയിൽ ഒരു വനിത എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിലെത്തുന്നു, എമർജൻസി കെയർ വേണ്ട ഒരു സ്ത്രീയായിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ആ ഹോസ്പിറ്റൽ അടച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം അവരെ വലിയൊരു സൈബർ അറ്റാക്ക് കാരണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചുപോയി, അങ്ങനെ അവിടെ ഒരു സർവീസ് കിട്ടാതെ. ഇവർ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവർ മരണപ്പെടുകയും ചെയ്തു. ഈ തലത്തിൽ വരെ ഈ പറയുന്ന സൈബർ അറ്റാക്ക് ഒരു ഒരു സാധാരണക്കാരനെ ബാധിക്കാം എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഡെഫിനറ്റായിട്ടും ഒരുപാട് കെയർഫുള്ളാകാൻ നോക്കും. ആ കെയർഫുള്ളാകാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഞാനൊരു ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സാധാരണക്കാരന് വേണ്ട ഈ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോൾ അതിനകത്ത് നമ്മുടെ സൈബർ ബുള്ളിയിങ് ഉണ്ടാകും, നമ്മളെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും, നമ്മൾ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കുക,
അല്ലെങ്കിൽ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ നമ്മളോട് വർത്തമാനം പറയുക, നമ്മുടെ ഇൻറ്റിമേറ്റ് ഡീറ്റെയിൽസ് എടുക്കുക, അത് വിളിയിൽ പറയും എന്ന് പറഞ്ഞ് നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ എന്തിനെങ്കിലും നിർബന്ധിക്കുക, ഈവൻ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ ഓൺലൈൻ വഴിയാണ് കൂടുതൽ നടക്കുന്നത് എന്ന് വരെ ഇന്ന് പോലീസിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. അപ്പം ഇതിനുവേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അതായത് ഒന്ന്, ഒരു സൈബർ ഹൈജീൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. സൈബർ ഹൈജീൻ എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ഈ മെയിനായിട്ടുള്ളത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ബാങ്കിങ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം വയ്ക്കുക എന്നുള്ളതാണ് സാധാരണ വിദഗ്ധരായിട്ടുള്ളവർ ആ ഒരു ഉപദേശം നൽകുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ പബ്ലിക്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കരുത് ഈ ബാങ്കിൻ്റെ ഒ ടി പിയും മറ്റും വരുന്ന ഒരു മൊബൈൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു എൻ പോയിൻറ്റ് സെക്യൂരിറ്റി ആൻറ്റി മാൽവെയർ എന്നൊക്കെ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈൽ യൂസേജിൽ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഡിവൈസിലുണ്ടായിരിക്കണം, കുറച്ച് റോബസ്റ്റ് ആയിട്ടുള്ള ഒരു 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 എൻ പോയിൻറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ഒരു പല പല ഇമെയിൽ ഐ ഡീസ് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ വർക്കിന് വേണ്ട ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കണം, നമ്മുടെ പേഴ്സണൽ ഡേറ്റയ്ക്കുള്ള ഇമെയിൽ ഐ ഡി ആയിരിക്കണം, ബാങ്കിങ്ങിന് കൊടുക്കുന്ന. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് അതിന് സെപ്പറേറ്റായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഇതെന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് സെപ്പറേറ്റായിട്ട് മാറ്റിവെക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പോ മൊബൈൽ ഫോണിലൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യാറില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഡെഫിനറ്റായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതലുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒരു വലിയ ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഉദ്ദേശം ഈ ഒരു ഒരു എപ്പിസോഡ് കൊണ്ട്. അപ്പം ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇനി പോകുന്തോറും അഡീഷണലായിട്ട്. അപ്പം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ ഇത് മാത്രമല്ല, ഏതാണ്ട് 24 ലക്ഷം ആളുകൾക്ക് ജോലി ഒഴിവാ ഒരു ഒരു നികത്താനൊക്കാത്ത തസ്തികകൾ ഉണ്ടാകുമെന്നാണ് കണക്കെടുക്കുന്നത്. 2023-24 കാലഘട്ടമാകുമ്പോൾ 2-3 വർഷമാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി ജോലി ചെയ്യാനായിട്ടുള്ള ആളുകൾ, അപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാകും. അതൊരു നല്ല കരിയർ ഓപ്ഷനാണ്. ഇതുവരെ അങ്ങനെ ഫില്ല് ചെയ്യപ്പെടാത്തതായിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ജോലി കിടപ്പില്ല. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരെയും നിത്യവും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് സൈബർ സെക്യൂരിറ്റി. ഇതിനിപ്പം ഒരുപാട് സ്റ്റാർട്ടപ്പുകളും മറ്റുമൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ചൈന പോലുള്ള ഇനിയൊരു ഒരു നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഒരു സ്പൈയിങ്ങിനെ പറ്റിയും മറ്റുമൊക്കെ പറയുന്നത് ഒരു സൈബർ വാർ ആയിരിക്കാം, അല്ലാതെ ഒരു ഒരു നമുക്ക് ഒരു ഫിസിക്കൽ യുദ്ധമായിരിക്കില്ല. നമ്മളെ ഒരു എക്കോണമിയെ തന്നെ തകർക്കാൻ പറ്റുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ യുദ്ധങ്ങളിലേക്ക് മാറി മറിയാം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെയൊക്കെ പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ സൂക്ഷിച്ചു വയ്ക്കുക. പലർക്കും പലയിടത്തും കൊണ്ടുപോയി ആധാർ നമ്പറും ഒക്കെ മൊബൈൽ നമ്പറും, ഇപ്പം അമ്പലത്തിൽ പോകുമ്പോൾ പോലും നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ മൊബൈൽ കൊടുക്കാതെ ഒരു ലാൻഡ് ഫോൺ നമ്പറോ അങ്ങനെയുള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പബ്ലിക് ഡൊമൈനിലുള്ള മൊബൈൽ നമ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇന്നത്തെ എപ്പിസോഡിൽ അഭിസംബോധന ചെയ്യാനുള്ളത്. ഇനി അടുത്ത ലക്കം വരെ എല്ലാവർക്കും നമസ്കാരം.